ഒരു ഇഫക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാവണം? ഇഫക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ഡീപ് റൂട്ട്സിന് പറഞ്ഞു പോയതുപോലെ, ഐ എം ആഡിങ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ തോമസ്. ദാറ്റ് ഇസ് ഇഫക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് എന്ന്. ഇപ്പൊ നമുക്കിവിടെ ഹാർഡ് വർക്ക് ചെയ്യണം, എന്തിനും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു എക്സാം ഓറിയന്റഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു തിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്, ഇതാണ് നമ്മുടെ അവിടെ ചെയ്യേണ്ട കാര്യം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനെ നമുക്ക് 350 എന്ന് പറയുന്ന ഒരു റിക്വയർഡ് സ്കോറിലേക്ക് എത്താനായിട്ടുള്ള ചില ടിപ്സും സ്ട്രാറ്റജീസും ഉണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റിയും ലിസണിങ് എബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ പ്രാക്ടീസ് അല്ലാതെ എക്സ്ട്രാ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൊക്യാബുലറി ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, വൊക്യാബുലറീസ് എഴുതി വെക്കുക, ആ വൊക്യാബുലറീസ് വെച്ച് ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഒപ്പീനിയേറ്റഡ് വേർഡ്സിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പിന്നെ കോൺട്രാസ്റ്റ് വേർഡ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക, റീഡിങ് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ആ പാരഗ്രാഫ് തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആ പാരഗ്രാഫ് നമ്മുടെ വേർഡ്സിൽ തന്നെ റീറൈറ്റ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ റീഡിങ് എബിലിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം ലിസണിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യാം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് ചെയ്ത് ചെയ്യുക, പിന്നെ റീഡിങ് പല സ്ലാങ്ങിലുള്ള റീഡിങ്, സോറി ലിസണിങ് പല സ്ലാങ്ങിലുള്ള ലിസണിങ്, യു കെ സ്ലാങ് ആണെങ്കിലും ശരി, ഓസ്ട്രേലിയൻ ആണെങ്കിലും ശരി, ന്യൂസിലാൻഡ് സ്ലാങ് അല്ലെങ്കിൽ ഐറിഷ് സ്ലാങ്, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ട് ഒരു പെർട്ടിക്കുലർ വേർഡ് തന്നെ എങ്ങനെയാണ് പല സ്ലാങ്ങിലും ആ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട സ്മാർട്ട് വർക്ക് എന്നുള്ളത്. നമ്മൾ ഡെയിലി കേൾക്കുന്നു, കേട്ട് 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 നമ്മൾ ലിസണിങ് ചെയ്യുന്നു, പക്ഷേ സഡൻ പെട്ടെന്ന് നമ്മൾ കേട്ട സ്ലാങ്ങിൽ നിന്ന്, ഇപ്പൊ യു കെ സ്ലാങ് ആണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഐറിഷ് സ്ലാങ്ങിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളൊന്ന് സ്റ്റക്ക് ആവും. അപ്പോൾ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സോ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്, ദിസ് ഇസ് എ പെർഫെക്റ്റ് വേ ടു ടാക്കിൾ OET എന്നല്ല എനി എക്സാംസ്. IIELTS, it's my cup of tea.